ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഫോർ ക്യൂസിൻ്റെ പുതിയ ലേണിംഗ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 50 പ്രധാനപ്പെട്ട ജനറൽ നോളജ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നിങ്ങൾ PSC എക്സാംസ് അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി തന്നെ കാണുക. നിങ്ങൾ ആദ്യമായാണ് എം ഫോർ ക്യൂസിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത്? ഉത്തരം പ്ലാസി യുദ്ധം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അരക്കെട്ടുറപ്പിച്ച യുദ്ധം ഏത്? ഉത്തരം ബക്സാർ യുദ്ധം. പ്ലാസി യുദ്ധത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായി പറയപ്പെടുന്ന ഒരു സംഭവം ഏത്? ഉത്തരം ഇരുട്ടറ ദുരന്തം. ബ്രിട്ടീഷുകാരും മൈസൂരും തമ്മിൽ എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്? ഉത്തരം 4. കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ച കലാപമേത്? ഉത്തരം പൈക കലാപം. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് എന്ന്? ഉത്തരം 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ നിർമ്മിച്ച കമ്പനിയുടെ പേരെന്ത്? ഉത്തരം ദി ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേ കമ്പനി. വാഗൺ ദുരന്തം ഏത് കലാപവുമായി ബന്ധപ്പെട്ട് നടന്നതാണ്? ഉത്തരം മലബാർ കലാപം. കോൺഗ്രസിൽ മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ പിളർപ്പുണ്ടായ സമ്മേളനം ഏത്? ഉത്തരം സൂറത്ത് സമ്മേളനം. ഖലീഫയെ ബ്രിട്ടീഷുകാർ ഒന്നാം ലോകമഹായുദ്ധാനന്തരം അപമാനിച്ചു എന്ന കാരണത്താൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമേത്? ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1901 കൽക്കട്ട സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹമേത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ അഖിലേന്ത്യാ സമരമേത്? ഉത്തരം റൗലറ്റ് സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനമായി ഇന്ത്യയിൽ നടന്ന ജനസമരമേത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം ബംഗാൾ വിഭജനം. റൗലറ്റ് സമരവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നടന്ന ദാരുണമായ കൂട്ടക്കൊല ഏത്? ഉത്തരം ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല. 1920 ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം ഏത്? ഉത്തരം ചൗരി ചൗര സംഭവം. ഏത് സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിലായിരുന്നു ലാലാ ലജ്പത് റായി കൊല്ലപ്പെട്ടത്? ഉത്തരം സൈമൺ കമ്മീഷൻ്റെ വരവിനെതിരെയുള്ള പ്രതിഷേധം. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് ഏത് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു? ഉത്തരം ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എത്രാമത്തേത് ആയിരുന്നു? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. ഓഗസ്റ്റ് വാഗ്ദാനം തള്ളിക്കൊണ്ട് ഗാന്ധിജി ആരംഭിച്ച സമരം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വ്യക്തി സത്യാഗ്രഹം. ഗാന്ധിജി ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കൈസർ ഇ ഹിങ് ബഹുമതി ഉപേക്ഷിച്ചത്? ഉത്തരം ജാലിയൻ വാലാബാഗ് സംഭവം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എവിടെ? ഉത്തരം ലണ്ടൻ.
ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച വ്യാപാര കേന്ദ്രം എവിടെ? ഉത്തരം സൂറത്ത്, ഗുജറാത്തിൽ. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം ഗോവ. ഇന്ത്യയിലെ ഫ്രഞ്ച് ആസ്ഥാനം എവിടെ? ഉത്തരം പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത നഗരമേത്? ഉത്തരം ചണ്ഡീഗഡ്. വില്ലിംഗ് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊൽക്കത്ത. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച സെൻറ് ജോർജ് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മദ്രാസ്. ഇന്ത്യക്കാർ താമസിക്കുന്ന കറുത്ത പട്ടണം എന്നറിയപ്പെട്ടിരുന്ന ഭാഗം ഏത്? മദ്രാസ്. നാനാ സാഹിബ്, താന്ത്യാതോപ്പി എന്നിവരുടെ നേതൃത്വത്തിൽ കലാപം നടന്നത് എവിടെ? ഉത്തരം കാൺപൂർ. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ഏതു പ്രദേശത്തു നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു? ഉത്തരം ബംഗാൾ. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെ? ഉത്തരം ബേലൂർ മഠം, ബംഗാൾ. മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം 1906 എവിടെയാണ് നടന്നത്? ഉത്തരം ധാക്ക, ബംഗ്ലാദേശ്. ബാലഗംഗാധര തിലക് ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം എവിടെ? ഉത്തരം പൂനെ. മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം എവിടെ? ഉത്തരം പോർബന്ദർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മഹാത്മാഗാന്ധി നിയമപഠനം നടത്തിയ ഇംഗ്ലണ്ടിലെ സ്ഥാപനം ഏത്? ഉത്തരം ഇന്നർ ടേബിൾ കോളേജ്. ഗാന്ധിജി തൻ്റെ സത്യാഗ്രഹം എന്ന ആശയം ആദ്യമായി പരീക്ഷിച്ചത് എവിടെ? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏത്? ഉത്തരം ചമ്പാരൻ സമരം. ചൗരി ചൗര സംഭവം നടന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. ബർദോളി സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഗുജറാത്ത്. രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച വിദ്യാലയം ഏത്? ഉത്തരം ശാന്തിനികേതൻ. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം ഗുജറാത്തിലെ സബർമതി ആശ്രമം. പോണ്ടിച്ചേരി നഗരം നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ഫ്രാങ്കോയിസ് മാർട്ടിൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എവിടെ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്? ഉത്തരം ബോംബെ. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ സമ്മേളനം ഏതാണ്? ഉത്തരം ലാഹോർ സമ്മേളനം. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമേത്? ഉത്തരം രാജ്ഘട്ട്. തേഫാഗ സമരം നടന്നത് എവിടെ? ഉത്തരം ബംഗാൾ.
ഗാന്ധിജി സേവാഗ്രാം ആശ്രയം സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം നാഗ്പൂർ.